കൂട്ടിയാട്ട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. നാശോന്മുഖമായി കിടക്കുന്ന ഈയൊരു അമ്പലക്കുളം അടിയന്തിരമായിട്ട് നവീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാക്കാട്ട് മന ഉരളന്മാരായിട്ടുള്ള ഈ അമ്പലം രാവിലെ 10:45 തുറക്കുന്നത്, വൈകുന്നേര പൂജയില്ല. എല്ലാ വർഷവും നടത്തിവരുന്ന ഭാഗവത സപ്താഹമാണ് ഇവിടെ റെഗുലറായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയാവുന്നത്. എന്നിരുന്നാലും നാട്ടുകാരുടെ അക്ഷീണ പ്രയത്നമുണ്ട്. നാട്ടുകാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ ക്ഷേത്രം നാട്ടു കമ്മിറ്റിക്ക് തന്നെ വിട്ടുകിട്ടുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നാളെ നാട്ടു കമ്മിറ്റി വിട്ടുകിട്ടിയാൽ ഇതിനൊരു മഹാക്ഷേത്രമാക്കി മാറ്റാൻ നാട്ടുകാർക്ക് അതിനുള്ള കഴിവുമുണ്ട്. കൂട്ടിയാട്ട് ശ്രീ നരസിംഹ മൂർത്തി ക്ഷേത്രമാണ്. വാക്കാട്ട് മന ഉരളന്മാരായിട്ടുള്ള ഈ ക്ഷേത്രം രാവിലെ 10:45 മാത്രമാണ് തുറക്കുന്നത്, വൈകുന്നേര പൂജയില്ല. അത് പാലിക്കപ്പെടേണ്ടവരും അത് പാലിക്കുന്നില്ല, വേണ്ട പോലെ ചെയ്യുന്നില്ല, മാതൃക കാണിക്കേണ്ടവരെ. അപ്പം അതുപോലെ അവരിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ അമ്പലത്തിന് പോകാൻ പറ്റുള്ളൂ പറഞ്ഞാൽ നട 10 തുറക്കുള്ളൂ വെച്ചപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതൊന്നും നടക്കില്ല. സർവത്ര അഭിനയ സദാനാരായണ വന്നോട്ടെ. പാരായണ ഭാഗങ്ങള് 6 സ്കന്ധത്തിലെത്തി. ഇപ്പോ 6 സ്കന്ധം, അതായത് അല്ല, 5 അവസാനത്തത് നടന്നു. അതായത് നരകത്തെ കുറിച്ച് വർണ്ണിക്കും ടീ ബ്രേക്കിന് ശേഷം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടാവാ ടീ ബ്രേക്കിന് ശേഷം പറഞ്ഞത് നേരത്തെ അങ്ങോട്ട് കഴിക്കുമ്പോ അങ്ങോട്ട് വരണ്ട വെച്ചിട്ടാണ്. എന്നിട്ട് ആ അർബാന നോക്കിയപ്പോള് വെച്ചതിന്റെ പകുതി അതിലുണ്ട് ഉപ്പുമാവ്. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി അറിയോ? ഞങ്ങൾ പറയാറില്ലേ കുട്ടികളോട് മിണ്ടാൻ പോയ പുലിവാലാന്ന്. വെറുതെ തമാശ രൂപത്തിലല്ലേ നമ്മളറിയും വിചാരിച്ചിട്ട് കുട്ടികളെ ഇതിങ്ങനെ ഇതിലൊക്കെ ഉപേക്ഷിച്ചാലൊക്കെ നമുക്ക് പാവം പകുതി നിങ്ങൾക്കുണ്ട് പകുതി വേണ്ടി നടക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ചാടി. ഇത്തരം കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ അവരാരാന്ന് നമുക്ക് അറിയില്ല. കണ്ടെന്ന ആ പിന്നെ വേറെ ഒരു ടീച്ചറോട് നാളിച്ചാട്ടം. എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്ന് പുതിയ തലമുറയോട് മുണ്ടപ്പോ ഉറപ്പിച്ചു മിണ്ടാൻ പോയ അവർക്ക് പായെ തോന്നിച്ചാട്. പക്ഷെ അവര് ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഇവിടെ നിന്ന് വന്നിട്ട് അതിനു വേണ്ടി മാത്രം ഒന്ന് പോയിടാം ചിന്തിച്ച് ഇവിടെ അതിന് തന്നു. കുറേ അനുഭവങ്ങൾ തന്നു. ഒരു സംസ്കാരമില്ലാത്ത വിഭാഗം ഉച്ചയ്ക്ക് മാത്രം വന്നതിന് ഞങ്ങൾ പറഞ്ഞു വന്നത് തെറ്റല്ലോ, പ്രസാദം കഴിക്കാൻ വരാം. ഇത് സപ്താഹത്തിന് വേണ്ടിയെന്ന് അറിഞ്ഞിട്ട് ഒന്നും ഇവിടെ വന്നോ ഭഗവാനോ തൊഴാനോ മനസ്സുണ്ടെങ്കിലും നമിക്കാനോ സാധിക്കാതെ അവട്ടം മെനക്കെട്ട് 12 തൊട്ട് നിൽക്കുമ്പോൾ എത്രത്തോളം അധപ്പതിക്കുന്നു നമ്മുടെ സംസ്കാരം. ക്ഷേത്രങ്ങളിൽ കൂടെ എന്താണോ ഋഷീശ്വരന്മാരും ഉദ്ദേശിച്ചതെന്നില്ല. പിന്നെ ആ കുട്ടിയുടെ വാക്കും ചാട്ടാൻ കേട്ടപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു ഈ നാട് നമ്മ ആവണമെങ്കിൽ എളുപ്പമല്ല മാറണം നമുക്ക്. ഇപ്പോൾ എന്താ പറയുക, സത്സംഗങ്ങളുടെ പുറ ഒരു രൂപങ്ങള് വർണ്ണങ്ങള് മറ്റൊക്കെ ചിന്തിച്ചാൽ സൃഷ്ടാവിനെ കുറിച്ചൊരു പിക്ചർ കിട്ടുന്ന ഒരു കാര്യം പറയട്ടെ. അവർക്ക് പോകാൻ വേണ്ടി ഈ ഭഗവാൻ വൈവിധ്യമാകുന്ന സൃഷ്ടികൾ ചെയ്യുമ്പോഴേ എല്ലാറ്റിനും പെയിന്റ് അടിച്ചു കൊടുത്തൊരു കഥയുണ്ട്. അതായത് ആദ്യകാലത്ത് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കൊക്കെ ഈ മെറ്റൽ പ്രൈമർ പറഞ്ഞിട്ടില്ലേ, ഒറ്റ കളറിലാത്ര നമ്മൾ അടിച്ചു കിട്ടത്. അങ്ങനെ ഒരേ ഒരു കളർ അടി തൊട്ട് മുടി വരും എല്ലാ ജീവജാലങ്ങൾക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ചില പെയിന്റ് കമ്പനിക്കാർ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയിലെ പെയിന്റ് ചെലവാകാൻ വേണ്ടി ഈ ജീവജാലങ്ങൾക്കൊക്കെ പെയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർദ്ദേശമൊക്കെ കൊടുത്തു, കമ്മീഷനൊക്കെ കൊടുത്തു. അല്ലേ ഉറക്കം വരാതിരിക്കാനുള്ള കഥ എന്തുണ്ടായി അറിയോ? ആ കമ്പനിക്കാർ, അതായത് ഭഗവാൻ പരസ്യം ചെയ്തു, പിന്നെ സാമർത്ഥ്യമുള്ള ജീവജാലങ്ങളൊക്കെ വന്ന് ഈ പെയിന്റിന്റെ ടീമിന്റെ മുഖ്യ മെയിൽ തെച്ചത്താണ് അത്ര വൈവിധ്യമാകുന്ന കളറും ചിത്രങ്ങളൊക്കെ ആയി.
പണ്ടത്തിലെ ഓരോ പക്ഷികൾ അവരെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും അതിന് പ്രത്യേക ഭംഗിയുണ്ട്. നമ്മുടെ വരയും കുതിരയും കണ്ടിട്ടുണ്ട്, മൂപ്പര് എന്തേ വരാൻ കാരണം ഈ പരസ്യം കിട്ടിയപ്പോഴേ, അതായത് ഗ്രൂപ്പില് പരസ്യം വന്നപ്പോ മൂപ്പര് ഊട്ടി വരികയാണ് പെയിന്റ് അടിക്കാൻ വേണ്ടി. വരുമ്പോ എന്താ വെച്ചാൽ നായ കൊർണ്ണക്കൊടി നേര് വീണുണ്ടായിരുന്നു, ചൊറിഞ്ഞിരിക്കാൻ നേരത്തെ അത്രയും മാറുന്നത്. അങ്ങനെ ചൊറിച്ചിട്ടിടയ്ക്ക് ഒന്ന് മുക്കി തേച്ചു വരച്ചു, പിന്നെയും ചൊറിഞ്ഞു. അപ്പൊ മേലാകെ വരികയാണ് കഥ. അങ്ങനെ ഏകദേശം ചോപ്പ് വിജിയോറുണ്ടല്ലോ, വിജിയോറിലെ എല്ലാ കളറുകളും കഴിഞ്ഞ് ഒക്കെ സാമർത്ഥ്യം ചില തത്തകളൊക്കെ അഞ്ച് കളറൊക്കെ തേച്ച് വെച്ചു. കണ്ടില്ലേ അതിന്റെ ഭംഗിയാതെ കോടിയായിരിക്ക എല്ലാവർക്കും. അവസാനം എന്താ വെച്ചാൽ സാമർത്ഥ്യമുള്ള ജീവജാലങ്ങൾ മുഴുവൻ വെച്ച് തേച്ച് കറുപ്പ് പെയിന്റ് മാത്രം ഇതിലുണ്ട്, ബാക്കിയൊക്കെ കറുപ്പാക്കുന്നുണ്ട്. അങ്ങനെ കറുപ്പ് മാത്രം ബാക്കിയായി പാരി വന്നു മിസ്റ്റർ കാക്ക. കാക്ക പറഞ്ഞ വന്നപ്പോഴാണ് വട്ടി കളറുകളൊക്കെ കഴിഞ്ഞു. അപ്പൊ കാക്കയോട് പറഞ്ഞു ഭഗവാൻ അതുകൊണ്ട് മനസ്സില്ല, മനസ്സോടെ ആണെങ്കിലും ആ കറുപ്പ് സ്വീകരിച്ചു. ആരോടും പറയുന്നത് ഇത് പറയാൻ കാരണം എന്താ മനസ്സിലായോ, അന്ന് ഭഗവാനായിട്ട് കാക്കയ്ക്ക് കൊടുത്തി കറുപ്പുണ്ടല്ലോ, ഈ കറുപ്പിന് ഒരു കാലത്ത് കളർ ഫെയ്ഡ് വന്നിട്ട് അത് എടുത്തിട്ടില്ല. പക്ഷെ ചില കമ്പനിക്കാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി 15 ദിവസം നിൽക്കും പറഞ്ഞിട്ട് ബ്ലാക്ക് റോസ് സിസോ കമ്പനിക്കാർ തരുന്ന സാധനങ്ങൾ വെച്ച് തേക്കും. 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഭാഗം എടുക്കാൻ തുടങ്ങും. മുന്തിരിയിരുന്ന ഒരാളും ഇഷ്ടായില്ല. ഭഗവാൻ കൊടുത്ത കറുപ്പനുണ്ട് ഒരു വൈഭവം, ഇപ്പോഴത്തെ കറുപ്പൊക്കെ എത്രയുണ്ട് എന്താ പറയാൻ ഉദ്ദേശിച്ചത്. ഭഗവാന്റെ വൈഭവങ്ങളെ കുറിച്ച് സൃഷ്ടികർത്താവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ആ ഭഗവാന് ഇപ്പൊ വിസ്തരിക്കാനുള്ള സന്ദർഭം ലഭിക്കുന്ന അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ഇന്ന് നിങ്ങൾ ഭാഗവതം കേട്ടാല് പഠിക്കണം. ഈ പഠിക്കുന്നത് പോലും ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, എല്ലാവരും തെറ്റോ ശരിയോ എന്ന് പറയാൻ അർഹതയില്ല. നമ്മൾ പറയുന്നു ഭാഗവത ക്ലാസ്സിൽ പോകുന്നവർക്കൊക്കെ എന്താ വെച്ചാൽ അവർക്ക് നന്നായിട്ട് വായിക്കാൻ പഠിക്കുക എന്നാണ്, തെറ്റല്ല ചെയ്തോളൂ. പക്ഷെ നമ്മള് ഭഗവാൻ വിശ്വസിപ്പിച്ച കഥ എന്തൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ എന്ത് വായിച്ചാലും എന്ത് പഠിച്ചാലും ഇതിനകത്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വന്തം ജീവിതത്തില് അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാത്തോട്ടുള്ള കാലം ആധ്യാത്മിക രംഗത്തിന്റെ പരിമിതി ഇത്രയുള്ളൂ. ആദ്യ ദിവസം പറഞ്ഞ തോർമ്മുണ്ടോ ഡോക്ടർ രോഗിയോട് പറഞ്ഞു നെയ്യും വെണ്ണയും ഒഴിച്ചു കഴിച്ചു, അയാൾ ബാക്കി കെട്ടി കഴിച്ചു, വലിയ താമസം ഞാൻ ചത്തുപോയി. അതായത് ഡോക്ടർ ഒഴിവാക്കി കഴിക്കാൻ പറഞ്ഞു, ഇയാൾ ഒഴിച്ചു കഴിച്ചു. ഇതേപോലെ പഠന സിഫന എല്ലാ ഋഷീശ്വരന്മാരും കൊണ്ടുവന്നത് ഈ സംസ്കാരങ്ങളൊക്കെ വായിക്കലോ പഠിക്കലോ നാവിനുള്ള എക്സസൈസ് മാത്രം പോരാ, അർത്ഥമാക്കണം. പ്രായോഗ്യ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ സമൂഹം മാറും സംശയമുണ്ട്. പക്ഷെ എന്നാ മാറ്റാൻ സാധിക്കാൻ അവരറിയ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം പ്രപഞ്ചം നിർത്തിക്കോട്ടെ. ഇനി യജ്ഞ സംസ്കാരത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ വേണ്ടി ഈ കഥയുടെ അവസാനത്തില് വരാഹാവതാരം വർണ്ണിച്ചിരുന്നു. അല്ലേ വരാഹാവതാരത്തിന്റെ തത്വം അത് ഈ യജ്ഞവരാഹ കഥ ഇങ്ങനെ പറഞ്ഞിരുന്നു, വായിച്ച് മനസ്സിലാക്കി തന്നിരുന്നു. കുറച്ച് പറയാൻ പറ്റപ്പൊന്ന് ആവർത്തിക്കുകയാണ്. അപ്പൊ ആ യജ്ഞവരാഹത്തിന്റെ തത്വം എന്താ വെച്ചാൽ, വരാഹമൂർത്തി എന്ന് വെച്ചാൽ എല്ലാവിധ യാഗങ്ങളുടെയും അധിഷ്ഠാന ദേവതയാണ്. പ്ലേറ്റോട് മുടിയുണ്ട്. അപ്പൊ കണ്ണന്റെ കണ്ട്രോള് പോയി നിങ്ങളുടെ കണ്ടാല് നാളെ തൊട്ട് 12:50 ആ കണ്ണനും ഇപ്പൊ ശ്രദ്ധിക്കും. അപ്പൊ അതിനിപ്പോ സമയമൊന്നും ആയില്ലേ, 11 മണി കഴിഞ്ഞിട്ട് 90 മിനിറ്റ് ആവാറായിട്ടുണ്ട്. 11 മണി കഴിഞ്ഞ് 90 മിനിറ്റ് കണക്ക് വരുന്നുണ്ട്. 15 കഴിഞ്ഞ് 90 മിനിറ്റ് എന്നല്ലേ പറഞ്ഞ് കണക്ക് വരുന്നില്ല. അപ്പൊ ശ്രീമൻ താല്പര്യമില്ലാന്നുള്ള നൃത്തവും വലിയ ഒരു മണിക്കെന്നെ നിൽക്കുള്ളൂ. അത് ഇന്നലത്തെ അനുഭവം വെച്ച് ഉച്ച കഴിഞ്ഞ കസാദിയിലേക്ക് വെക്കുന്നുണ്ടാവില്ല. നമുക്ക് ഇവിടെ മാറ്റണോ, പറഞ്ഞത് മാറ്റാൻ ശ്രമിക്കാം. ഈ ചിലരെന്താ വിചാരിച്ചത്, ഞാൻ കേട്ടില്ലെങ്കിലും കസാര കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ കസാര നമുക്ക് കയറിയിരുന്ന കേട്ടവരെ കിട്ടുന്ന വിചാരിച്ചത് ആദ്യം എനിക്കവിടെ ചിലപ്പോൾ കിട്ടുന്നുള്ളൂ. ഒരു മഹാത്മാവ് പറഞ്ഞൊരു സ്ഥലത്തിൽ സ്വർഗത്തിൽ പോയി വരിക, മുമ്പിൽ കൂടെ പോയി വരിക. വന്നപ്പോ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കസാര അവിടെ കിടക്കുന്നത്ര. അപ്പൊ ഇത് എങ്ങനെ വന്നു ചോദിച്ചു, ഞാൻ ഭാഗവതം കെട്ടിട്ട് കിട്ടുന്നില്ല. കസാരകൾക്കൊന്നും മോശം കിട്ടിയ സംശയം വിചാരിക്കേണ്ട, കാരണം അടുത്തയാണെങ്കിൽ കൂടെ കേൾക്കണതേ തൂണുകളൊക്കെ. ഇവിടെ അങ്ങനെ ആവുമോ, മാറില്ലേ? നിങ്ങള് മാറണം. ഇപ്പൊ പ്രപഞ്ച സൃഷ്ടിയുടെ അവസാനമൊക്കെ എന്താ വെച്ചാല് ഈ വരാഹാവതാരത്തിന് യജ്ഞ സംസ്കാരം എന്നുണ്ട്. യജ്ഞ സംസ്കാരം എന്ന് വെച്ചാൽ ഉള്ളവർ ഉള്ളതിന്റെ നല്ലൊരു ഭാഗമൊക്കെ ഇന്ത്യക്ക് വേണ്ടി കൊടുക്കും. ഇതാണ് ഭഗവാന്റെ ഭാവനയിൽ യജ്ഞ സംസ്കാരം. വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾ നമ്മളെ വിശ്വസിക്കുക. ഇച്ചാൽ ഈ കലിയുഗത്തെ സംബന്ധിച്ച് എൽഫലം ദിവസ നയോഗേന സമാധിന തൽഫലം ലഭതേ സമ്യക്
കലവ് കേശവകീർത്തനാഥ് ഈ നാവും കൊണ്ട് പാടുമ്പോൾ ഞങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുന്നു. എന്ന് വെച്ചാൽ കലീകത്തെ സംബന്ധിച്ച് ഗോത്രങ്ങളിലേക്ക് കാലം കഴിഞ്ഞു. ഇത് ശ്രദ്ധിച്ച് സമൂഹത്തിൽ നമ്മൾ ഹിന്ദുക്കളെല്ലാം ഇതര മതസ്ഥർക്ക് ചെയ്യുന്ന സംസ്കാരങ്ങൾ മുതലിട്ട് ഈ കലീക സംസ്കാരം നമ്മൾ മാത്രം കണ്ടുള്ളവർ നമ്മളെ ഉയർത്താൻ ശ്രമിക്കാതെ ഫലമാണ് ഹിന്ദുക്കളുടെ അധപ്പതനം. വിശ്വസിക്കും, ഞങ്ങളെ ഇപ്പൊ കണ്ടുകൂടാത്ത കുറെ ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങൾ പറയുന്നു യാഥാസ്ഥിതമാകുന്ന സമ്പ്രദായങ്ങളുടെ സമൂഹത്തെ ഉയർത്താൻ ഉള്ള അറിവിനെ ഭാഗവതത്തിലുള്ളപ്പോ ഒന്ന് തുറന്ന് മനസ്സിലാക്കി കൊടുക്കണം. കലിയുഗത്തെ സംബന്ധിച്ച് ഇനി ഈ വിഭൂതി യോഗത്തിൽ ഭാഗവതത്തിൽ ആവർത്തിച്ച വാക്കുകളാണ് ജ്ഞാനയിൽ ഞങ്ങൾ ശ്രേഷ്ഠം. അറിവിനെ പ്രദാനം ചെയ്യാൻ, നാമസങ്കീർത്തനങ്ങൾ ചെയ്യാൻ, അന്നദാനാദികൾ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ലക്ഷക്കണക്കിന് രൂപീകൊണ്ട് ഭാഗവതം പറഞ്ഞില്ലേ, നമുക്ക് ഇത് വെച്ച് അങ്ങനെ പറയാൻ കഴിയും. അപ്പൊ കൊറേ കൂട്ടർക്ക് നമ്മളോട് വിരോധം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാം? മനസ്സിലാക്കേണ്ടത് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ ക്ഷേത്രം ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകമ്മിറ്റി വിട്ടുകിട്ടി നല്ല ഉയർച്ചയെ ഇത് പ്രാപിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.
നാട്ടുകാരുടെ അക്ഷീണ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു നല്ല ഓഫീസ് മുറിയും അതിന് തൊട്ട് മുകളിലായി ഒരു സ്റ്റേജും പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കടന്നു വരുന്ന ഈ ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് ടൈലിട്ട് നല്ല രീതിയിലുള്ള ഒരു ആർച്ച് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. എന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ക്ഷേത്രം അതിൻ്റെതായ ഒരു ഉയർച്ചയിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പള്ളിക്കര ചങ്കരംകുളത്താണ് ഈ ക്ഷേത്രമുള്ളത്. കൂട്ടിയാട്ട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം എല്ലാവരും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത്. നരസിംഹമൂർത്തിയാണ് പ്രധാന മൂർത്തിയായിട്ടുള്ളത്.